അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. നഹ്മദുഹു വനുസല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദു. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പ്രമുഖരെല്ലാം ഇസ്ലാം എന്ന സത്യമതത്തിലേക്ക് പ്രവേശിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്താണ് ഇത്രയധികം ആളുകൾ ഇസ്ലാമിലേക്ക് ആകർഷിച്ചു കൊണ്ടിരിക്കുന്നത്? നമുക്കൊന്ന് പരിശോധിച്ചു നോക്കാം. ഇളയരാജയുടെ മകൻ കാഷിന് വേണ്ടിയാണോ ഇസ്ലാം സ്വീകരിച്ചത്? അല്ല, അപ്പൻ്റെ കയ്യിൽ ആവശ്യത്തിന് കാശുണ്ട്. ഫുട്ബോൾ താരങ്ങളും ബോക്സിംഗ് താരങ്ങളും കാശിന് വേണ്ടിയാണോ ഇസ്ലാം സ്വീകരിച്ചത്? അല്ല, അവരൊക്കെ മില്യൺ കണക്കിന് ഡോളറുകൾ ഓരോ സീസണിലും സമ്പാദിക്കുന്നുമുണ്ട്. വെള്ളി വെളിച്ചത്തിൻ്റെ പ്രൗഢിയിൽ നിൽക്കുമ്പോഴാണ് സൈറ വസീം എന്ന ബോളിവുഡ് നടി ഇസ്ലാമിലേക്ക് തിരികെ പോയത്. ഇഷ്ടംപോലെ പണം കിട്ടുന്ന സിനിമ എന്ന മായാലോകത്തെ സുഖസൗകര്യങ്ങൾ ഒരൊറ്റ ദിവസം കൊണ്ട് ഉപേക്ഷിച്ചത് പണത്തിന് വേണ്ടിയായിരുന്നോ? അല്ല. ഹാദിയ ഇക്കണ്ട ദുരിതങ്ങളെല്ലാം അനുഭവിച്ചുകൊണ്ട് ഇസ്ലാമിൽ ഉറച്ചു നിന്നത് പണത്തിന് വേണ്ടിയായിരുന്നു? അല്ല. ഇസ്ലാമിലേക്ക് കടന്നു വരാൻ ഓരോരുത്തർക്കും ഓരോരോ കാരണങ്ങളുണ്ട്. വാളുകൊണ്ടാണ് ഇസ്ലാം വളർന്നതെങ്കിൽ ഇവരെയൊക്കെ ആരാണ് വാളുകൊണ്ട് ഭീഷണിപ്പെടുത്തിയത് എന്നൊന്ന് പറഞ്ഞു തരൂ. പ്രലോഭനങ്ങളാണ് അവരെ ഇസ്ലാം സ്വീകരിക്കാൻ പ്രേരിപ്പിച്ചതെങ്കിൽ 100 മില്യൺ ഡോളർ ഒരു സീസണിൽ സമ്പാദിക്കുന്ന ഒരു കായിക താരത്തെ എന്ത് നൽകിയാണ് നിങ്ങൾക്ക് പ്രലോഭിപ്പിക്കാൻ കഴിയുക എന്നൊന്ന് പറഞ്ഞു തരൂ. ഹാദിയയെ നോക്കൂ. അവൾക്ക് ആ അസാമാന്യ ധൈര്യം നൽകിയത് ആരാണ്? ഒരു മുറിക്കുള്ളിൽ പൂട്ടിയിടപ്പെട്ടപ്പോഴും ലവ് ജിഹാദ് എന്ന പച്ചക്കള്ളം അവളുടെ മേൽ അടിച്ചേൽപ്പിക്കപ്പെട്ടപ്പോഴും ഒരു കടുകമണിത്തൂക്ക് അവളുടെ വിശ്വാസത്തിൽ നിന്ന് വ്യതിചരിക്കാതിരിക്കാൻ അവളെ പ്രേരിപ്പിച്ചത് എന്താണ് എന്നൊന്ന് പറഞ്ഞു തരൂ. കളിയാക്കാനും അവഹേളിക്കാനും അപമാനിക്കാനുമൊക്കെ എളുപ്പമാണ്, ചിന്തിക്കാനാണ് പാട്. ആലോചിച്ചു മനസ്സിലാക്കാൻ നാം ഖുർആൻ എളുപ്പമുള്ളതാക്കിയിരിക്കുന്നു. എന്നാൽ ആലോചിച്ചു മനസ്സിലാക്കുന്നവരായി ആരെങ്കിലുമുണ്ടോ എന്നാണ് ഖുർആൻ ചോദിച്ചത്. ഓരോ ഇസ്ലാം സ്വീകരണങ്ങളും ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ്. ഇത്തരം പുതിയ വീഡിയോകളുമായി വീണ്ടും നിങ്ങളിലേക്ക് വരും ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.